നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ചെറിയൊരു സെറ്റിങ്സാണ്, നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സെറ്റിങ്സാണ്. കാരണം നമ്മൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്, നമ്മൾ ഏതെങ്കിലും യു പി ഐ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ കാര്യമായി ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഖാലിയാകാൻ വരെ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മൾ കൈമാറിയാൽ നമുക്ക് നമ്മുടെ ഡാറ്റകൾ ചോർത്തപ്പെടും. ഇനി അതുമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിങ്ങളെ ദുരുപയോഗം ചെയ്യാനും നിങ്ങളുടെ അക്കൗണ്ട് പണം വിവരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന ചില അപകടങ്ങൾ നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, വളരെ യൂസ്ഫുള്ളായിരിക്കും. നിർബന്ധമായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളിവിടെ സെർച്ച് ബാറിൽ സിം ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സിം ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, ഇതുപോലെ ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ സിം കാർഡ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് സെറ്റിങ്സ് ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് ഈ ഫീച്ചറിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സിം കാർഡ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സിം കാർഡാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ സിം കാർഡ് വോഡഫോൺ ആണ്, രണ്ടാമത്തെ എയർടെലാണ്. അപ്പോൾ ഏത് സിം കാർഡിലാണ് നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്നത്, ആ സിം കാർഡ് ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേതിലാണോ രണ്ടാമത്തേതിലാണോ എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ലോക്ക് സിം കാർഡ് എന്നുള്ളത് ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും, ലോക്ക് സിം കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഇതുപോലെ ഞാൻ 1 2 3 4 5 എന്ന് ഇതുപോലെ ഒരു സിം നമ്പർ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കൊടുത്ത് കംഫേം ചെയ്യുന്നതിന് വേണ്ടി അതേ ഒരു സിം ലോക്ക് നമ്പർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സിം കാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകൾക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ നിങ്ങളുടെ സിം കാർഡ് ആർക്കെങ്കിലും കിട്ടുകയോ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ സിം കാർഡ് ഒഴിവാക്കി മറ്റാരെങ്കിലും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഈ സിം കാർഡ് ലോക്ക് കിട്ടിയാൽ അവർക്ക് സിം കാർഡുമായിട്ടുള്ള മറ്റ് ഇടപാടുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ സിം ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യു പി ഐ ട്രാൻസാക്ഷൻ പോലുള്ള ബാങ്ക് ഡീറ്റെയിൽസുകൾ കൈമാറാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ചേർത്ത് തീർക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.